അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പൂങ്കാവനം മാസികയില് മലനാട് അന്യമായ ഗൾഫ് കുട്ടികൾ എന്ന പേരിൽ അബ്ദുസ്സലാം ഷാമിൽ ഇർഫാനി കുനിയിൽ എഴുതിയ ലേഖനമാണ് വായിക്കുന്നത്. പ്രവാസം ജീവിത മാർഗമാണ്. ഒരു സമൂഹമാണ് അതിന്റെ ഗുണം അനുഭവിക്കുന്നത്. ദുഃഖം കടിച്ചിറക്കി അരപ്പട്ടിണിയും പ്രയാസങ്ങളും പേറി മരുഭൂമിയിൽ ജീവിതം തള്ളി നീക്കുന്ന പ്രവാസികളെ കുറിച്ച് ചർച്ചകൾ നടക്കാറുണ്ട് എങ്കിലും പ്രവാസ ലോകത്ത് ജീവിക്കുന്ന കുട്ടികളുടെ പ്രശ്നം പലരും പരിഗണിക്കാറില്ല. നിരവധി മാനസിക, സാമൂഹിക, ശാരീരിക പ്രയാസങ്ങളാണ് ഈ കുട്ടികൾ അനുഭവിക്കുന്നത്. വേണ്ടത് ലഭിക്കുന്നില്ല, ആവശ്യമില്ലാത്തതെല്ലാം കിട്ടുന്നതാണ് ഇവരുടെ പ്രശ്നം. ഫ്ളാറ്റിൽ അല്ലെങ്കിൽ വില്ലകളിൽ പാറി നടക്കുന്ന കുട്ടികൾക്ക് ആഡംബര ജീവിതം ലഭിക്കുമെങ്കിലും മാനസികാരോഗ്യത്തിൽ ക്ഷയിച്ചു പോകുന്നു. എന്നാൽ ശാരീരികമായി അമിത വളർച്ചയുമാണ്. സോഷ്യൽ മീഡിയയും ഐഫോണും ടാബ്ലറ്റുകളുമായി വാഴുന്ന കുരുന്നുകൾക്ക് മറ്റു കുട്ടികളോടൊത്തുള്ള വിനോദാഭ്യാസമാണ് പലപ്പോഴും നഷ്ടമാകുന്നത്. കുട്ടികൾക്ക് അവരുടേതായ ഭാഷയുണ്ട്, അത് പഠിക്കാൻ കൂട്ടുകൂടാൻ അവസരം വേണ്ടേ? ഈ അവസരം ഇല്ലാതാക്കുന്നത് ആരാണ്? കുടുംബജീവിതം ലഭിക്കുമെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന സാമൂഹിക പ്രശ്നം കുട്ടികളുടെ കായിക, ശാരീരിക, ബുദ്ധി, വിദ്യാഭ്യാസ പുരോഗതിയിലെ നഷ്ടം കാണാതെ പോകുന്നു. പരിഹരിക്കാനാവാത്ത നഷ്ടം, ഓർത്തെടുക്കാനില്ലാത്ത കുട്ടിക്കാലം, അതാണ് പലപ്പോഴും പ്രവാസി മക്കൾക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ടാകാം പലപ്പോഴും നാട്ടിലെത്തുന്ന കുട്ടികൾ തിരിച്ചു പോകാൻ വൈമനസ്യം കാണിക്കുന്നത്. ടിക്കറ്റ് ചാർജ് വാനോളം ഉയർന്നാലും പ്രതിവർഷവും പ്രവാസി കുടുംബങ്ങൾ നാട്ടിൽ പോകണം. സ്വല്പനേരമെങ്കിലും പ്രകൃതിയോട് ഇണങ്ങി കുട്ടികൾ വളരട്ടെ, കൂട്ടുകാരോടൊത്ത് കളിക്കട്ടെ. കാലാവസ്ഥയോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത എത്രയോ കുട്ടികൾ, അവർക്ക് ആവശ്യമായ രീതിയിൽ വെയിലേൽക്കാൻ പറ്റുന്നില്ല. വിറ്റാമിൻ ഡിക്ക് ഉത്തമമാണ് സൂര്യപ്രകാശമേൽക്കൽ. അമ്പിളിമാമനെ പിടിച്ചു തരാമെന്ന് ഉമ്മ പറഞ്ഞതനുസരിച്ച് രാത്രി ഭക്ഷണം കഴിച്ച കുട്ടിക്ക് ഗൾഫിലെത്തിയാൽ സീലിങ്ങും സീരിയലും കാണിച്ചു കൊടുത്ത് ഭക്ഷണം കൊടുക്കേണ്ട ഗതികേടാണ്. പഠനകാര്യത്തിലും വൈജാത്യം കാണാം പ്രവാസി മക്കളിൽ. അടിസ്ഥാനമായതും അനിവാര്യമായതുമായ വിദ്യാഭ്യാസം പലർക്കും ലഭിക്കുന്നില്ല. മാതൃഭാഷ അറിയാത്ത എത്രയോ പേരുണ്ട് ഗൾഫിൽ. സ്ഥിരമായി കൂട്ടുകാർ ലഭിക്കുന്നില്ല. വ്യത്യസ്ത സംസ്കാരവും ഭാഷകളും ഉള്ള കൂട്ടുകാരുമായുള്ള സഹവാസം നപുംസകം സംസ്കാരം കുട്ടികളിൽ വളർത്തുന്നു. ഞാൻ പഠിച്ചു വളർന്നു എന്ന് പിൻതലമുറകയോട് പറയാൻ പറ്റിയ ഒരു വിദ്യാലയമോ അധ്യാപകരോ ഇല്ലാതാവുന്നു. പിന്നീട് ജീവിക്കുന്ന നാടും വിദ്യാലയവും രണ്ടിടത്തായത് തന്നെയാണ് വില്ലൻ. കേരളത്തിലെ വിദ്യാലയങ്ങൾ ആലുംനി സംഘടിപ്പിക്കാറുണ്ട്. ഗൾഫിലെ വിദ്യാലയങ്ങൾ എവിടെയെങ്കിലും ആലുംനി സംഘടിപ്പിക്കാറുണ്ടോ? കുടുംബം എന്നത് മാതാപിതാക്കൾ മക്കൾ മാത്രം ഉൾക്കൊള്ളുന്നതല്ല. ഉമ്മൂമ്മയും ഉപ്പൂപ്പയും മാതൃപിതൃ സഹോദരന്മാരും അവരുടെ മക്കളുമെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഉമ്മമാരുടെ ലാളനയും ഉപ്പമാരുടെ സ്നേഹോപദേശവും മാതൃപിതൃ സഹോദര അയൽപക്ക മക്കളോടൊത്തുള്ള കുട്ടികളികളും വിരുന്നുപോക്കും വിരുന്നുവരവുമെല്ലാം കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്ക് അനിവാര്യമാണ്. മാതാപിതാക്കളുടെ തലോടലിനോടൊപ്പം കണ്ണൻ ചിരട്ടയിൽ കൂട്ടുകാരോടൊത്തുള്ള മണ്ണുചുട്ടുകളിയും ഉമ്മൂമ്മയുടെ മടിയിൽ കിടന്ന് പുരാതന കഥകൾ കേൾക്കലും ഉപ്പൂപ്പയുടെ കയ്യിൽ തൂങ്ങി കൃഷിയിടങ്ങളിൽ പോകുന്നതിലൂടെയെല്ലാം കുട്ടികൾക്ക് വളരെയധികം പഠിക്കാനുണ്ട്. അമ്പരച്ചുംബികളായ ഫ്ളാറ്റിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഇതെല്ലാം എവിടുന്ന് ലഭിക്കാൻ? കുറെ കാര്യങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് പഠിക്കേണ്ടത്. അതെല്ലാം കിട്ടേണ്ട സമയത്ത് തന്നെ കിട്ടണം. വിദ്യാലയങ്ങളിൽ നിന്ന് മാത്രമല്ല അറിവ് ലഭിക്കുക. പ്രവാസ ലോകത്ത് കഴിയുന്ന 4 വയസ്സുകാരി സംസാരിക്കാത്ത അവസ്ഥയുണ്ടായി ഒരിക്കൽ. നിരവധി വിശ്വകരന്മാരെ സമീപിച്ചു. അവസാനം ഒരു ഡോക്ടർ പറഞ്ഞത് കുട്ടി കുറച്ചു കാലം നാട്ടിൽ നിൽക്കട്ടെ എന്നാണ്. അങ്ങനെ ചെയ്തപ്പോൾ 2 മാസത്തിനകം കുട്ടി സംസാരിക്കാൻ തുടങ്ങി. കാരണം എന്തെന്നല്ലേ, കച്ചവട സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പിതാവ് രാവിലെ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ചു വരുന്നത് പാതിരാത്രിയാണ്. മാതാവിന് പകൽ ഉറക്കമാണ്. പുറം ലോകം കുട്ടി കാണുന്നുമില്ല. പിന്നെ എവിടുന്ന് സംസാരിക്കാൻ? മാതൃഭാഷ മാതാവിൽ നിന്ന് കേൾക്കുന്നില്ല. ഇരുത്തവും കിടത്തവും പെരുമാറ്റവും സംസ്കാരവുമെല്ലാം കുട്ടികൾ പഠിക്കേണ്ടത് സമൂഹത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നാണ്. അതിന് കുടുംബം എവിടെ? ആകെ ഉള്ളത് മമ്മിയും പിന്നെ ഉണ്ടെങ്കിൽ അങ്കിളും ആന്റിയും ബാക്കി എല്ലാവരും ഏഴാം കടലിനക്കരയും. മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചത് ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയെയും കാലാവസ്ഥയെയും സാഹചര്യവുമൊക്കെ പരിഗണിച്ചാണ്. ശാരീരിക വളർച്ചയും ആരോഗ്യ സുരക്ഷിതത്വവും ബുദ്ധി കൂർമ്മതയുമെല്ലാം നിർണയിക്കുന്നതിന് സാമൂഹിക ചുറ്റുപാടിന് പങ്കുണ്ട്.
സംസ്കാരങ്ങൾ പോലും വളരുന്നത് സ്ഥലകാലാവസ്ഥക്ക് അതീതമാണ്. മഴയും കാറ്റും വെയിലും ഏൽക്കാതെ മണൽക്കാട്ടിൽ അധിവസിക്കുന്നവർക്ക് ഫാസ്റ്റ് ഫുഡ് കഴിച്ച് ശരീരം പുഷ്ടിപ്പെടുകയല്ലാതെ ആരോഗ്യമുണ്ടാകുമോ? മണലാരണ്യത്തിൽ എത്തിയ കുട്ടികൾ ബ്രോയിലർ കോഴികളെ പോലെ വളരാൻ അനുവദിക്കരുത്. പ്രവാസ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയാണ് കുട്ടികളുടെ വളർച്ച. അതില്ലാതിരിക്കാൻ ഇടയ്ക്കിടെ മലനാട്ടിൽ പോയി കുന്നും മലയും പുഴയും അരുവികളും കാണിച്ചു കൊടുക്കൂ. കുട്ടികൾ കളിച്ചു വളരട്ടെ, സമ്പാദ്യം മാത്രമാവരുത് നമ്മുടെ ലക്ഷ്യം. കുട്ടികളുടെ മാനസിക വളർച്ചയും കൂടി പരിഗണിക്കണം. പൂങ്കാവനം മാസികയില് മലനാട് അന്യമായ ഗൾഫ് കുട്ടികൾ എന്ന പേരിൽ അബ്ദുസ്സലാം ഇർഫാനി എഴുതിയ ലേഖനമാണ് വായിച്ചത്. അള്ളാഹു ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.